സെൻസ് ഓർഗാനിൽ റിസപ്റ്റർ ഓർഗാനിസിനെ നമ്മൾ ആദ്യം ഫോട്ടോ റിസപ്റ്ററായ ഐയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫോണോ റിസപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ സൗണ്ട് റിസപ്റ്ററായ ഇയറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇയർ നമുക്കറിയാം സൗണ്ട് റിസപ്റ്ററാണ്. സൗണ്ട് വഴി നമുക്ക് ശബ്ദരീതികൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇയറിന്റെ പ്രത്യേകത. അപ്പൊ അതിനനുസരിച്ച് സങ്കീർണമായ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഹ്യൂമൻ ഇയർ എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നോട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രം നോക്കുക. ഹ്യൂമൻ ഇയറിന്റെ ചിത്രവും കൂടി നോക്കുക. ആ ചിത്രത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പാർട്ടുകൾ പഠിക്കേണ്ടത്. അപ്പൊ അത് നോക്കുക. ചിലപ്പം പരീക്ഷയ്ക്ക് ചിത്രം തന്നിട്ട് ഒന്നോ രണ്ടോ പാർട്ട് ലേബിൾ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഇയറിന്റെയും ഐയുടെയും സ്ട്രക്ചർ പൂർണ്ണമായും ഫോക്കസ് പോയിന്റിൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അത് നമ്മൾ തുടങ്ങ ദ ഇയർ. ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കുന്നത് ദ ഇയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ സെക്ഷൻസ് അല്ലെങ്കിൽ ത്രീ മേജർ ഡിവിഷൻസ്. നമുക്ക് ഇയറിന് നമുക്ക് മൂന്ന് സെക്ഷനുകളായിട്ട് പറയാം. നമ്മുടെ ഹ്യൂമൻ ഇയറിന് അത് കാണുന്ന ഭാഗത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഇയർ, മറ്റൊന്ന് മിഡിൽ ഇയർ, മറ്റൊന്ന് ഇന്റേണൽ ഇയർ. അപ്പോൾ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ, അല്ലെങ്കിൽ മലയാളത്തിൽ മുമ്പ് പഠിച്ചവർക്കറിയാം ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ചെവിക്ക് ഉള്ളത്. ചെവിയുടെ മൂന്ന് ഭാഗങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് സെക്ഷനുകളാണ് ഏതൊക്കെ? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. അതാണ് ഒന്നാമതായി നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതിലാദ്യം നമ്മൾ ഈ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഇയർ ആണ്, ഔട്ടർ ഇയർ എന്ന് കരുതിയിട്ടുണ്ട്. ഔട്ടർ ഇയർ അല്ലെങ്കിൽ ബാഹ്യകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പാർട്ടുകളാണ്. ദ ഔട്ടർ ഇയർ കൺസിസ്റ്റ് ഓഫ് ദ പിന്ന ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ. രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയറിന്റെ ഭാഗമായി വരുന്നത്. ഒന്ന് പിന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ, നമ്മുടെ പറയുന്ന നമ്മുടെ ചെവിക്കുട, നമ്മുടെ പുറത്ത് ചെവിയുടെ പുറമേ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത്. ദ ഔട്ടർ ഇയർ കൺസിസ്റ്റ് ഓഫ് പിന്ന, അതായത് എക്സ്റ്റേണൽ ഇയർ ആൻഡ് ദ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് അല്ലെങ്കിൽ കനാൽ, അതായത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന ആ സുഷിരത്തിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ ഔട്ടർ ഇയർ എന്നുള്ളത്. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. പുറമേ പിന്നെയും ആ പിന്നെയും ഉള്ളിലേക്ക് പോകുന്ന കനാൽ, ആ കനാലിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് എന്ന് പറയുന്നത്. ഇതിലെ ദ പിന്ന കളക്ട് ദ സൗണ്ട് വൈബ്രേഷൻസ് ഇൻ ദ എയർ, എയറിൽ ഉണ്ടാകുന്ന സൗണ്ട് വൈബ്രേഷൻസിനെ കളക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ പിന്നയുടെ ഫങ്ഷൻ. ദ എക്സ്റ്റേണൽ ഇയർ കളക്ട് സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് വൈബ്രേഷൻസ്. എന്തെങ്കിലും ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ ശബ്ദത്തെ കളക്ട് ചെയ്ത് നമ്മുടെ ചെവിയിൽ എത്തിക്കുക എന്നൊരു ഫങ്ഷനാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഔട്ടർ ഇയറിലെ പിന്നയിലുള്ളത്. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്കറിയാം മറ്റ് ഈ ഇയർ എന്ന് പറയുന്നത് മാമൽസിന്റെ എല്ലാം പ്രത്യേകത, സസ്തനികൾക്ക് മാത്രമേ അല്ലെങ്കിൽ മാമൽസിന് മാത്രമേ എക്സ്റ്റേണൽ ഇയർ ഉള്ളൂ. ഈ ബാഹ്യകർണം കാണുന്നത് മാമൽസിന് മാത്രമാണ്, സസ്തനികൾക്ക് മാത്രമാണ്. പക്ഷേ അവരുടെ പ്രത്യേകത, എല്ലാ മാമൽസിനും മനുഷ്യരൊഴികെ നമ്മളൊഴികെ മാമൽസിനെല്ലാം അവരുടെ ചെവി ഏതാണ്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും, എക്സ്റ്റേണൽ ഇയർ മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇയർ ഇമ്മൂവബിൾ ആണ്, നമ്മുടെ പിന്ന എന്ന് പറയുന്നത് നമുക്ക് ചെവി കൂടെ അങ്ങനെ ആക്കും. പക്ഷേ ചിലരൊക്കെ യോഗയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തവർക്ക് ചിലപ്പോൾ ചെവി ചെറുതായി അനക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നോർമലി നമുക്ക് ചെവി അനക്കാൻ പ്രയാസമാണ്, എക്സ്റ്റേണൽ ഇയർ അനക്കാൻ പ്രയാസം. പക്ഷെ മറ്റു മീനുകൾക്ക് പറയുമ്പോൾ നമുക്ക് പശുവിന് ആടിനെ കഴിഞ്ഞാൽ അവർ ചെവിയുടെ ഈ എക്സ്റ്റേണൽ ഇയർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുന്നത് കാണാം. പക്ഷെ മനുഷ്യനതിനുള്ള ശേഷി കുറവാണ്, അതാണ് ഒരു കാര്യം. അപ്പോൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് സൗണ്ട് വൈബ്രേഷൻസിനെ കളക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ പിന്നെ. ഇനി ദ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ മീറ്റസ് അല്ലെങ്കിൽ കനാൽ ലീഡ്സ് ഇൻവേർഡ്സ് ആൻഡ് എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ടിംബാനിക് മെംബ്രെയിൻ ഫോർ ഇയർ ഡ്രം. ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അവസാനം ചെന്നു ചേരുന്നത് ഏറ്റവും ഉള്ളിലേക്ക് കാണുന്ന ഭാഗമാണ്, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് ടിംബാനിക് മെംബ്രെയിൻ ഫോർ ഇയർ ഡ്രം. നമ്മൾ നമ്മുടെ കർണപടം എന്ന് പറയുന്ന ഭാഗമാണ് ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിൻ. അതായത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ് ഗോ ഇൻവേർട്സ് ഇൻ ടു എന്തിലേക്കാണ് പോവുക, ദ ടിംബാനിക് മെംബ്രെയിൻ ഫോർ ഇയർ ഡ്രം. ടിംബാനിക് മെംബ്രെയിൻ എന്താണ് അവസാനിക്കുന്നത്, ഇയർ ഡ്രം എന്ന് പറയും. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇയർ ഡ്രമ്മിൽ
ഇയറം എന്ന് പറയുന്ന ഒരു അടപ്പാണ് ശരിക്കും നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു അടപ്പാണ് ഇയറം അപ്പൊ എക്സ്റ്റേണൽ ഇയറിന് പോകുന്ന കനാല് എക്സ്റ്റേണൽ ഓട്ടറി കനാൽ അത് എൻഡ് ചെയ്യുന്ന ഇയറം അപ്പൊ അവിടെ അതിനുള്ളിൽ നമുക്കറിയാം വളരെ സൂക്ഷ്മങ്ങളായ ഹെയർ സെൽസും വാക്സും ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ചെവിക്കുള്ളിൽ സാധാരണ രീതിയിൽ നമ്മൾ മൂർച്ചയേറിയ വസ്തുക്കളൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ മൂർച്ചയേറിയ പോയിന്റ് രൂപത്തിലുള്ള പിൻ ഫോമുകളൊക്കെ എടുത്ത് നമ്മൾ ചെവിക്കുള്ളിൽ കുത്തിയാൽ ചിലപ്പോൾ നമ്മുടെ ഇയറം ബ്രേക്ക് ചെയ്യും ഇയറം ബ്രേക്ക് ചെയ്യാൻ നമുക്കറിയാം സൗണ്ട് വൈബ്രേഷൻ അവിടെ എത്തി ശരിക്കും വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ ഇയറമിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കളൊന്നും ഇടാൻ പാടില്ല അതുപോലെ പുഴ തീരത്തും തോട്ടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർ കലങ്ങിയ വെള്ളം ഉള്ള സമയത്ത് തോട്ടിലും പുഴയിലൊന്നും ഇറങ്ങി കുളിക്കാനും പാടില്ല അപ്പോഴൊക്കെ ശരിക്കും നമ്മൾ നീന്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ കലങ്ങിയ വെള്ളത്തിൽ മണ്ണും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇയർ ഡ്രമ്മിൽ പറ്റാനും ഇൻഫെക്ഷൻ പോലെയുള്ളവ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ബയോളജിക്കലി അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നമുക്കറിയാമല്ലോ ഇയറിൻ്റെ ഉൾവശത്തു നിന്ന് കണക്ഷൻ നമ്മുടെ വായുടെ ഭാഗത്തേക്കുണ്ട് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിലൊക്കെ ചെവിക്കുള്ളിൽ മരുന്ന് വെച്ചാൽ നമുക്ക് വായുക്കുള്ളിൽ അറിയുന്നതിൻ്റെ കാരണമൊക്കെ അതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഇതാണ് രണ്ട് ഭാഗങ്ങൾ അപ്പോൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ടർ ഇയർ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് പിന്നെയും മറ്റൊന്ന് എക്സ്റ്റേണൽ ഓട്ടറി കനാൽ രണ്ട് കാര്യങ്ങളാണ് പിന്നെ കളക്ട് സൗണ്ട് വൈബ്രേഷൻസ് വേറാസ് ദ എക്സ്റ്റേണൽ ഓട്ടറി കനാൽ എക്സ്റ്റെൻസ് ഇൻ ടു ദി ടിംബാനം ഓർ ടിംബാനിക് മെമ്പറി അല്ലെങ്കിൽ ഇയർ ഡ്രം ഇനി രണ്ടാമത്തെയാണ് മിഡിൽ ഇയർ ദ മിഡിൽ ഇയർ കണ്ടെയ്ൻസ് ത്രീ ഒസിക്കിൾസ് കോൾഡ് മാരിയസ് ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മിഡിൽ ഇയറിന് മൂന്ന് ഭാഗങ്ങളാണ് ഒസിക്കിൾസ് എന്ന് പറയുന്ന മൂന്ന് ഭാഗങ്ങളാണുള്ളത് മിഡിൽ ഇയർ കണ്ടെയ്ൻസ് ത്രീ ഒസിക്കിൾസ് ഏതൊക്കെയാണ് മാരിയസ് ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ് മാരിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നിങ്ങനെ മൂന്ന് ചെറിയ അസ്ഥികൾ ബോൺസ് ആണ് നമ്മുടെ മിഡിൽ ഇയറിൽ കാണുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകത നിങ്ങൾക്ക് അറിയാം അതിൽ സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അത് നമ്മൾ ഇതിൽ പഠിക്കാനില്ലെങ്കിൽ ഓർത്തിരിക്കുക സ്റ്റേപ്പിസ് ആണ് സ്മോളസ്റ്റ് ബോൺ ഓഫ് അവർ ബോഡി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ബോൺ അല്ലെങ്കിൽ ഏറ്റവും ലോങ് ബോൺ എന്ന് പറയുന്നത് ഫെമറ നമ്മുടെ ശരിക്കും കാലിൻ്റെ തുടയിൽ കാണുന്ന ആ അസ്ഥി ഫെമറാണ് അല്ലെങ്കിൽ തൈ ബോണാണ് ലാർജസ്റ്റ് ബോൺ അതുപോലെ ഏറ്റവും ചെറിയ ബോണാണ് എന്ന് പറയുന്ന ഈ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അപ്പം മൂന്ന് ബോണുകളാണ് മാലിയ സിംഗ സ്റ്റേപ്പിസ് അപ്പം എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് മിഡിൽ ഇയറിലേക്ക് എത്തുമ്പോൾ ഇയറമ്മിനോട് ചേർന്നിരിക്കുന്നത് മാരിയസ് അത് കഴിഞ്ഞ് ഇൻകസ് പിന്നെ സ്റ്റേപ്പിസ് അപ്പോൾ അവരുടെ മൂന്നിൻ്റെയും പേരിൻ്റെ ക്രമം ഓർത്തിരിക്കുക അവരുടെ മാരിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് ഓർത്തിരിക്കണം എവിടെ നിങ്ങോട്ടൊന്ന് ഓർത്തിരിക്കുക അതായത് നമ്മൾ ഔട്ടർ ഇയറിൽ നിന്ന് ഇന്നർ ഇയറിലേക്ക് പോകുന്നതിനിടയിലാണ് മിഡിൽ ഇയർ വരുന്നത് ആ മിഡിൽ ഇയറിൻ്റെ ക്രമത്തിൽ ഔട്ടർ ഇയറിൽ പോകുമ്പോൾ ഇയർ ക്രമം കഴിഞ്ഞാൽ മാരിയസ് അത് കഴിഞ്ഞ് ഇൻകസ് പിന്നെ സ്റ്റേപ്പിസ് അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി അവരുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് നമുക്ക് മിസ് എന്ന് കിട്ടും നേരെ മറിച്ച് തിരിച്ചിപ്പുറത്തേക്കാണ് വരുന്നത് നിങ്ങൾ സിമ്മെന്ന് പോകും അപ്പം നമുക്ക് അങ്ങനെ ആദ്യാക്ഷരങ്ങൾ ചേർത്താണ് മറന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് അത് പഠിച്ച് ഓർത്തിരിക്കാൻ പറ്റും മറന്നു വായിക്കാൻ വേണ്ടി മാലിയസ് ഇൻകസ് സ്റ്റേറ്റസ് അക്രമം തെറ്റിപ്പോയത് ഇനി ഈ എന്താണ് ചെയ്യുന്നത് ദ ഇയർ ഒസിക്കിൾസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ടു ദ ഇയർ ഈ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഇയർ ഡ്രമ്മിനോട് ചേർന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് ആ വൈബ്രേഷൻ നേരെ പാസ് ചെയ്യുന്ന ഇയർ ഒസിക്കിൾസ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദ ഇയർ ഒസിക്കിൾസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഇറ്റ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ടു ദ ഇന്നർ ഇയർ ഇയറിലേക്കുള്ള ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ സമയത്ത് അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇയർ ഒസിക്കിൾസിൻ്റെ ഫംഗ്ഷൻ അത് എക്സാമിനേഷന് വേണ്ടി പഠിച്ചു വയ്ക്കുക എന്താണ് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ അപ്പോൾ ഇയർ ഒസിക്കിൾസ് അല്ലെങ്കിൽ മാലിയസ് ഇൻകസ് സ്റ്റേറ്റസിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ടു ദി ഇന്നർ ഇയർ ഇനി മറ്റൊരു പ്രത്യേകത ആൻ യൂസ്റ്റിക്കിൻ ട്യൂബ് കണക്ട്സ് ദ മിഡിൽ ഇയർ ക്യാവിറ്റി വിത്ത് ഫാരിങ്സ് അതിനടുത്തായി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു യൂസ്റ്റിക്കിൻ ട്യൂബ് ഉണ്ട് മിഡിൽ ഇയറിൽ നമുക്കൊരു റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഒരു ട്യൂബാണ് യൂസ്റ്റിക്കിൻ ട്യൂബ് എന്ന് പറയുന്നത് യൂസ്റ്റിക്കിൻ ട്യൂബ് കണക്ട്സ് ദ മിഡിൽ ഇയർ ക്യാവിറ്റി വിത്ത് ഫാരിങ്സ് മിഡിൽ ഇയറിനെ ഫാരിങ്സുമായി കണക്ട് ചെയ്യുന്ന ഒരു യൂസ്റ്റിക്കിൻ ട്യൂബ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് അതിൻ്റെ പ്രത്യേകത ദ യൂസ്റ്റിക്കിൻ ട്യൂബ് ഹെൽപ്സ് ഇൻ ഈക്വലൈസിംഗ് ദ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഇയർ ഡ്രം നമ്മുടെ ഇയർ ഡ്രമ്മിൻ്റെ ഇരുവശത്തുമുള്ള എയർ പ്രഷർ ബാലൻസ് ചെയ്യുന്നത് ഈ യൂസ്റ്റിക്കിൻ ട്യൂബാണ് ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു പ്രശ്നമാണ് ദ ഫംഗ്ഷൻ ഓഫ് യൂസ്റ്റിക്കിൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ് യൂസ്റ്റിക്കിൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ യൂസ്റ്റിക്കിൻ ട്യൂബ് എന്താ ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഈക്വലൈസിംഗ് പ്രഷർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇയർ ഡ്രം ഇയർ ഡ്രമ്മിൻ്റെ ഇരുവശം അതായത് ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളുവശത്ത് പുറത്തേക്ക് പോകുന്നത് അത് നമുക്കറിയാം ഓട്ടിട്ട് കനാലാണ് ഉള്ളുവശത്ത് ഇയർ ഇയർ ക്യാ മിഡിൽ ഇയർ ക്യാവിറ്റിയുമാണ് അതിനുള്ളിൽ ഇരുവശത്തുമുള്ള
വലിയ സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് നമുക്ക് അപകടമാകാത്ത രീതിയിൽ അതിനെ അതിൻ്റെ പ്രഷർ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തത് ഈ യൂസ്റ്റിക്കൻ ട്യൂബാണ്. അപ്പോൾ മിഡിൽ ഇയറിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ഇയർ ഓസിക്കിൾസ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നീ മൂന്ന് അസ്ഥികളുടെ പേര് പഠിക്കണം. അവരുടെ ഫംഗ്ഷൻ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ്. പിന്നെ മറ്റൊന്നാണ് യൂസ്റ്റിക്കൻ ട്യൂബ്, ഇത് കണക്ട് ദി മിഡിൽ ഇയർ വിത്ത് ഫാരിങ്സ്. അതാണ് എൻ്റെ ഫംഗ്ഷൻ, ഫാരിങ്സുമായിട്ട് കണക്ട്. ഇതിലൂടെയാണ് നേരത്തെ മരുന്നൊക്കെ ഒഴിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്, എനിക്ക് അതിൻ്റെ കണക്ഷനാണ്. അതിൻ്റെ ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നു, ഈക്വലൈസിങ് ദി പ്രഷർ ഓൺ ഏതർ സൈഡ് ഓഫ് ദി ഇയർഡ്രം. ഇത്രയും കാര്യങ്ങളാണ് മിഡിൽ ഇയറിൽ. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഔട്ടർ ഇയറിൽ രണ്ട് ഭാഗങ്ങൾ, പിന്നെയും അതുപോലെ തന്നെ ഓഡിറ്ററി കനാലും എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലും. മിഡിൽ ഇയറിൽ പ്രധാനമായിട്ടും മാലിയസ് ഇൻകസ് സ്റ്റേറ്റസ് എന്നീ ഇയർ ഓസിക്കിൾസും പിന്നെ യൂസ്റ്റിക്കൻ ട്യൂബും, ഓരോന്നിനെയും ഫംഗ്ഷനും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. ഇന്നർ ഇയർ എന്നാണ് കുറച്ച് കൂടുതൽ പാട്ടുകളുള്ളത്. ദ ഇന്നർ ഇയർ, അതിന് വേറൊരു പേരാണ് ലേബിലിൻത്. ദ ഇന്നർ ഇയർ ഇസ് കോൾഡ് ലേബിലിൻത് എന്നും പറയാറുണ്ട്. കൺസ് ഓഫ് ടു പാർട്സ്, ദ ബോഡി ആൻഡ് ദ മെമ്പറൈൻസ് ലേബിലിൻത്. നമ്മുടെ ഇയറിൻ്റെ അകത്തുള്ള ഈ ഇന്നർ ഇയറിനെ, ചെവിയുടെ ഏറ്റവും മുൻവശത്താണ് ഇന്നർ ഇയർ കാണുന്നത്. അതിന് നമ്മൾ രണ്ട് ഭാഗങ്ങളല്ല പറയുന്നത്, രണ്ട് അതിനെ ശരിക്കും ക്യാവിറ്റിയാണത്, അതിന് ലേബിലിൻത് എന്ന് പറയും. ആ മെമ്പറൈൻസ് ആണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ബോഡി ലേബിലിൻത്, മറ്റൊന്ന് മെമ്പറൈൻസ് ലേബിലിൻത്. ബോഡി ലേബിലിൻത്തും അതിൽ അസ്ഥികളുണ്ടാക്കിയ ലേബിലിൻത്തും മെമ്പറൈനായിട്ടുള്ള ലേബിലിൻത്തും. ഇനി അതിനെന്താ പ്രത്യേകത, ദ മെമ്പറൈൻസ് ലേബിലിൻ ഈസ് സറൗണ്ടഡ് ബൈ എ ഫ്ലൂയിഡ് കോൾഡ് ലേബിലിൻത്. ഈ മെമ്പറൈൻസ് ലേബിലിന് ചുറ്റുമായിട്ടൊരു ഫ്ലൂയിഡ് ഉള്ളത് നമ്മൾ പെരി ലിംഫ് എന്ന് പറയും. പക്ഷേ മെമ്പറൈൻസ് ലേബിലിൻ ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് എൻഡോ ലിംഫ്. അതാണ് പ്രത്യേകത. ഈ മെമ്പറൈൻസ് ലേബിലിൻത് എന്ന് പറയുന്നതിന്റെ ഉൾവശത്ത് കാണുന്നത് എൻഡോ ലിംഫും അതിന്റെ പുറമേ കാണുന്നത് പെരി ലിംഫുമാണ്. അപ്പോൾ എൻഡോ എന്ന് പറയുന്ന ഉള്ളിലാണല്ലോ, അത് ഓർത്താൽ മതി. മെമ്പറൈൻസ് ലേബിലിൻ്റെ ഉൾവശത്ത് കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എൻഡോ ലിംഫ് എന്ന് പറയുന്നത്. മെമ്പറൈൻസ് ലേബിലിൻ്റെ പുറത്ത് കാണുന്ന ഫ്ലൂയിഡാണ് പെരി ലിംഫ് എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ ബോഡി ലേബിലിൻ്റെ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് മെമ്പറൈൻസ് ലേബിലിൻ്റെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിലായിട്ട് എൻഡോ ലിംഫ് കാണും, അതിന് മുകളിലൂടെയാണ് മെമ്പറൈൻസ് ലേബിലിൻ്റെ വരുന്നത്. അതിൻ്റെ പുറമെ പെരി ലിംഫ് വരും, അതിൻ്റെ മുകളിലാണ് എന്ത് വരിക, ബോഡി ലേബിലിൻ്റെ വരിക. അപ്പോൾ നമ്മൾ ഈ ഒച്ചിന് പോലെ അക്കോപ്ലിക്കുന്നു പറയും, അതിൻ്റെ ഷേപ്പാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ഔട്ടർ റീജിയനിൽ ബോഡി ലേബിലിൻ്റാണ്, അതിനുള്ളിലായിട്ട് ശരിക്കും പെരിലിംഫ് വരും, അതിനുള്ളിൽ മെമ്പറൈൻസ് ലേബിലിൻ, അതിൻ്റെ ഉള്ളിലാണ് എൻഡോ ലിംഫ്. അങ്ങനെ ഒരു ലേബലുകളായിട്ടാണ് കാണുന്നത്. ഏറ്റവും ഉള്ളിലായിട്ടാണ് എൻഡോ ലിംഫ്, ആ എൻഡോ ലിംഫിനെ എൻക്ലോസ് ചെയ്യുന്നത് മെമ്പറൈൻസ് ലേബിലിൻ, അതിന് പുറമെ പെരിലിംഫ്, ഇതിനെല്ലാം എൻക്ലോസ് ചെയ്യുന്നതാണ് ബോഡി ലേബിലിൻ. ഈ രീതിയിലാണ് നമ്മുടെ ഇന്നർ ഇയറിന്റെ സ്ട്രക്ചർ വരുന്നത്. ദ കോയിൽഡ് പോർഷൻ ഓഫ് ലേബിലിൻ ഈസ് കോയിൽഡ് കോക്ലിയ. അതിനെ അതിനകത്തുള്ള കോയിൽഡ് പോർഷൻ ഇങ്ങനെ കൊച്ചിൻ്റെ തോടുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തിനെയാണ് കോക്ലിയ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചിത്രത്തിൽ കോക്ലിയ നമുക്ക് കാണാം, അതായത് ഒച്ചിന്റെ തോട് പറഞ്ഞ് വളഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിനെ നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നറിയ പറഞ്ഞ കാര്യമാണ്, ഇന്നറിയറിന്റെ മറ്റൊരു പേരാണ് ലേബിലിൻ. രണ്ട് പാർട്ടുണ്ട്, ബോഡി ലേബിലിൻതും അതുപോലെ മെമ്പറൈൻസ് ലേബിലിൻ. അതിൽ മെമ്പറൈൻസ് ലേബിലിൻ്റെ ഉൾവശത്ത് എൻഡോ ലിംഫും പുറത്ത് പെരി ലിംഫും കാണും. അതുപോലെ ദ കോയിൽഡ് പോർഷൻ ഓഫ് ലേബിലിൻ്റെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത്. അത് ഓർത്തെ. ഇനി ഇത്രയും ഇതൊരു ജനറലായിട്ട് ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മളതിൻ്റെ ഈ കോക്ലിയ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോവാണ്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ നിങ്ങളൊന്നുകൂടെ ഓർത്ത് നോക്കുക. ഇയറിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇൻ്റേണൽ ഇയർ. അതിൽ എക്സ്റ്റേണൽ ഇയർ രണ്ട് പാർട്ടുണ്ട്, പിന്നെയും എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലും. മിഡിൽ ഇയറിൻ്റെ നമ്മുടെ ഇയർ ഓസിക്കിൾസ് ആയ മാലിയസ് ഇൻകസ് സ്റ്റേപ്പ്സ് എന്നിവയും യൂസ്റ്റിക്കൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാഗവുമാണ് അതിനകത്തുള്ളത്. ഇന്നർ ഇയറിൽ നമ്മൾ ശരിക്കും ലേബിലിൻ്റെന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് ഭാഗമുണ്ട്, ഒരു മെമ്പറൈൻസ് ലേബിലിനും ഒരു ബോഡി ലേബിലും. അതിൽ മെമ്പറൈൻസ് ലേബിലിൻ്റെ ഉൾവശത്ത് എൻഡോ ലിംഫും പുറത്ത് പെരി ലിംഫും കാണുന്നു. പിന്നെ കോയിൽഡ് പോർഷൻ ഓഫ് ലേബിലിൻ്റെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായി കാണുന്നു കരുതുന്നു. അതായത് നമ്മുടെ ഇയറിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അതായത് ഔട്ടർ ഇയർ രണ്ട് പാർട്ട്, പിന്നെ അതിനെ കളക്ട് സൗണ്ട് വേവ്സ് രണ്ടെന്ന്, രണ്ടാമത് എക്സ്റ്റർ ഓട്ടറി കനാൽ, അത് ഇയർ തമ്മിൽ എൻഡ് ചെയ്യുന്നു. പിന്നെ വരുന്നത് പിന്നെ മിഡിൽ ഇയറാണ്. മിഡിൽ ഇയറിന് മൂന്ന് ഓസിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അവയെന്താണ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് എഫിഷ്യൻസി ഓഫ് സൗണ്ട് വൈബ്രേഷൻ, സൗണ്ട് വൈബ്രേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നു. ഇനി മറ്റൊന്നാണ് യൂസ്റ്റിക്കൻ ട്യൂബ്. അതെന്താണ് ചെയ്യുന്നത്? യൂസ്റ്റിക്കൻ ട്യൂബ് കണക്ട് മിഡിൽ ഇയർ വിത്ത് ഫാരിങ്സ്. ഫംഗ്ഷനോ എന്താണ് അത് ചെയ്യുന്നത്? ഈക്വലൈസിംഗ് ദ പ്രഷർ ഓൺ ഏതർ സൈഡ് ഓഫ് ഇയർ. പിന്നെയുള്ളത് ഇന്നർ ഇയറാണ്. ഇന്നർ ഇയറിനെ അത് മറ്റൊരു പേരാണ് ലേബിലിൻ്റ്. അത് രണ്ടെണ്ണമുണ്ട്, മെമ്പറൈൻസ് ലേബിലിൻ്റ്, ബോഡി ലേബിലിൻ്റ്. അതിൽ മെമ്പറൈൻസ് ലേബിലിൻ്റെ പുറത്ത് ഭാഗത്ത് പെരിലിംഫും ഉൾവശത്ത് എൻഡോലിംഫും കാണുന്നു. കോയിൽഡ് പോർഷൻ,
അതിനെയാണ് നമ്മൾ ബ്ലേഡിൻ്റെ ബോയിൽ പോർഷനെയാണ് കോക്ലിയ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കണം. ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾ സ്കൂളിൽ പഠിച്ചാണല്ലോ ഇയറിന്റെ ഭാഗങ്ങൾ പറയാം. അതായത് ഇയർ ഹാസ് ത്രീ പാർട്സ്, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ദിന്നി ഇയർ. ദ ഔട്ടർ ഇയർ കൺസിസ്റ്റ്സ് ഓഫ് പിന്ന ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ. പിന്ന കളക്ട് സൗണ്ട് വേവ്സ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എൻഡ്സ് ഇൻ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനി മെംബ്രേൻ. മിഡിൽ ഇയർ കൺസിസ്റ്റ്സ് ഓഫ് ത്രീ ഇയർ ഓസിക്കിൾസ്, മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ്. ദ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് സൗണ്ട് വൈബ്രേഷൻ. ഇറ്റ് ഓൾസോ ഹാസ് എ യൂസ്റ്റേക്ക് ഇൻ യു വിച്ച് കണക്ട് ഫാരിങ്സ് ടു ദി മിഡിൽ ഇയർ. ഇറ്റ് ആക്ച്വലി ഈക്വലൈസിംഗ് ദ പ്രഷർ ഓൺ ഏതർ സൈഡ് ഓഫ് ഇയർ ഡ്രം. ഇന്നർ ഇയർ ഇസ് ഓൾസോ കോൾഡ് ലേബറിൻ വിച്ച് ഹാസ് ടു പോർഷൻസ്, മെമ്പറേൻസ് ലേബറിൻ ആൻഡ് ബോഡി ലേബറിൻ. ദ മെമ്പറേൻസ് ലേബറിൻ ഇസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ് ആൻഡ് സറൗണ്ടഡ് ബൈ പെരിലിംഫ്. ദ കോയിൽഡ് പോർഷൻ ഓഫ് ലേബറിൻ ഇസ് കോൾഡ് കോക്ലിയ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്ത നമ്മൾ പഠിക്കുന്ന കുറച്ചും കൂടെ ഒരു ഇതിനെ വ്യത്യസ്തമായ, അത് നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്ത ഒരു ഭാഗമാണ് ഞാൻ പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് പറയാൻ പറഞ്ഞത്. പഠിക്കാൻ പറയാൻ പറ്റുന്നില്ലേ? എന്നിട്ട് കൃഷ്ണ കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ, പറയണോ? ഞാൻ എന്തെങ്കിലും പറയണോ? കേൾക്കുന്നില്ലല്ലോ കൃഷ്ണ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ലോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലേ? നോക്കട്ടെ, ഇതിൻ്റെ ഈ ഗൂഗിൾ മീറ്റിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് തോന്നുന്നു. നിങ്ങൾ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? സാറില്ല, അത് ചിലപ്പോൾ സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നും. അതൊന്ന് നോക്കാതെ ഞാൻ അടുത്ത ക്ലാസ് ശരിയാക്കാം. ഇതുവരെ അങ്ങനെ പ്രോബ്ലം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. എവിടെയെങ്കിലും ചിലപ്പം നോക്കട്ടെ. ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി കൃഷ്ണ.
ഇപ്പോ നോക്കി അപ്പൊ കേക്കാലോ പറഞ്ഞു ഇപ്പൊ കൃഷ്ണ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ കേൾക്കുന്നില്ലേ എനിക്കിപ്പൊ കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ ആ കൃഷ്ണ പറഞ്ഞ എനിക്ക് കേൾക്കുന്നുണ്ട് പറഞ്ഞു 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 ഇനി പറഞ്ഞു ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയക്കുറവുകൊണ്ട് അത്രയും രണ്ടുപേരും പറഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നിങ്ങൾ നോക്കുക. ആ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നിങ്ങൾ സ്കൂളിലൊന്നും പഠിക്കാത്തൊരു പാഠഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ച് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം. അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോർഷൻസ് ഉണ്ട്. മറ്റൊന്നല്ല, അവിടെ ഏതായാലും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ഈ കോക്ലിയയുടെ ഒരു സെക്ഷനാണ് അവിടെ കാണുന്നത്. കോക്ലിയെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ കോക്ലിയ എന്ന് പറഞ്ഞ ഒരു കോയിൽഡ് പോർഷനാണ്. അപ്പൊ ആ കോയിൽഡ് പോർഷനായ കോക്ലിയെ അതിനകത്ത് മെംബ്രെയിൻസ് ഉണ്ട്. അത് ശരിക്കും നമ്മൾ പറഞ്ഞ ഈ മെംബ്രെയിൻസ് ദേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ദ മെംബ്രെയിൻസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കോക്ലിയ ദ റെസിനേറ്റ്സ് ആൻഡ് ബേസിലർ ഡിവൈഡ് ദ ബോണി ലേബറിൻ ഇൻടു ആൻ അപ്പർ സ്കെയിലർ വെസ്റ്റിബുലെ ആൻഡ് ലോവർ സ്കെയിലർ ടിംബാനി. അതായത് രണ്ട് മെംബ്രെയിൻ ചിത്രത്തിൽ നോക്കുക, രണ്ട് മെംബ്രെയിൻ. താഴത്തെ മെംബ്രെയിനാണ് നമ്മൾ ബേസിലർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, മുകളിലത്തെ മെംബ്രെയിനാണ് റെസിനേറ്റ്സ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. രണ്ട് മെമ്പറുകളാണ്. ഈ രണ്ട് മെമ്പറുകളും കൂടെ ചേർന്ന് കോക്ലിയർ ക്യാവിറ്റിയെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു. മൂന്ന് ഡിവിഷൻസ് നമുക്ക് അവിടെ കാണാം. അതായത് കോക്ലിയ എന്ന് പറയുന്ന മെമ്പറിനെ യഥാർത്ഥത്തിൽ റെസിനേറ്റ്സ് ബേസിലർ എന്നീ രണ്ട് മെമ്പറുകൾ ചേർന്ന് മൂന്ന് പാർട്ടീഷനായി ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ രണ്ട് പോർഷനാണുള്ളത്. ഒന്ന് അപ്പർ പോർഷൻ സ്കെയിലർ വെസ്റ്റിബുലെ എന്നും ലോവർ ഭാഗത്തിന് സ്കെയിലർ ടിംബാനി എന്നും പറയുന്നു. അതുകൂടാതെ The space within cochlea is called scala media. It's filled with the middle. That's what I'm saying. That's the scala media. So, three parts. Upper portion is the scala vestibule. Middle portion is scala media. Inner portion is scala tympani. So, what I'm saying is that the resonance membrane is the two parts. The scala vestibule and scala media. The scala media and scala tympani are the membrane. ബേസിലർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് മൂന്ന് ക്യാവിറ്റികൾ കാണാം. അപ്പർ ക്യാവിറ്റിയാണ് ഈ സ്കെയിലർ വെസ്റ്റിബുലെ, മിഡിൽ ക്യാവിറ്റിയാണ്
സ്കെയിലർ മീഡിയ ഇന്നർ ക്യാവിറ്റിയാണ് സ്കെയിലർ ടിംബർ അപ്പോൾ ഈ മൂന്ന് ക്യാവിറ്റികൾ ഉണ്ടാകുന്നതിന് കാരണം രണ്ട് മെംബ്രേൻ അതാണ് നമ്മൾ അപ്പർ മെംബ്രേനെ റെസൊണൻസ് മെംബ്രേൻ താഴത്തെ മെംബ്രേനെ ബേസിലർ മെംബ്രേൻ എന്നും പറയും അപ്പോൾ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും ആ ക്യാവിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ഏറ്റവും ചിത്രം ഇത് നിങ്ങളോട് ലേബർ ചെയ്യാൻ പറയും അതുകൊണ്ട് ആ ചിത്രം പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു ചിത്രമാണ് അപ്പം നമുക്ക് അറിയാലോ ഇപ്പം ഈ ഫോക്കസ് പോയിന്റ് വന്നപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് പോയിന്റ് തരുന്ന ഭാഗം മൊത്തം പഠിക്കണം കാരണം അതിനകത്ത് നമുക്ക് പിന്നെ ചുരുക്കാനൊന്നും ഇല്ല ചുരുക്കം പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അത്രയും വേണ്ട നിങ്ങൾ എത്ര മാർക്കിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ചോദ്യങ്ങൾ ചോദിക്കണം അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ചിത്രങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ചും ബയോളജി ആയതുകൊണ്ട് നമുക്ക് ചിത്രങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഓർത്താൽ മതി ദ ബേസിലാർ ആൻഡ് റെസൊണൻസ് മെംബ്രേൻ ഡിവൈഡ്സ് ദ കോക്ലിയർ ക്യാവിറ്റി ഇൻ ടു ത്രീ റീജിയൻസ് ദ അപ്പർ റീജിയൻ സ്കെയിലർ വെസ്റ്റിബുലി മിഡിൽ റീജിയൻ സ്കെയിലർ മീഡിയ ആൻഡ് ഇന്നർ റീജിയൻ സ്കെയിലർ ടിംബർ അതാണ് ഒന്നാമത് മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കോക്ലിയർ ദ റെസൊണൻസ് ആൻഡ് ബേസിലർ ഡിവൈഡ് ദ ബോഡി ലേബർ ഇൻ ടു അപ്പർ സ്കെയിലർ വെസ്റ്റിബുലി ആൻഡ് ലോവർ സ്കെയിലർ ടിംബർ ദ സ്പേസ് വിത്തിൻ കോക്ലിയർ ഈസ് കോൾഡ് സ്കെയിലർ മീഡിയ വിച്ച് ഇസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ് ഏറ്റവും ഉള്ളിലാണല്ലോ എൻഡോലിംഫ് ഉള്ളത് അതാണ് പറയുന്നത് At the base of cochlea, the scalar vestibule ends at the oval window, while the scalar tympani terminates at the round window, which opens to the middle ear. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇയർ ഓസിക്കൽ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഓവൽ വിൻഡോ എന്ന റൗണ്ട് വിൻഡോ എന്ന രണ്ട് വിൻഡോ ഉണ്ട് അതിൽ സ്കെയിലാർ വെസ്റ്റിബുലേ എന്ന് പറയുന്ന അപ്പർ പോർഷൻ നേരെ പോയിട്ട് ഓവൽ വിൻഡോയോടും താഴെ കാണുന്ന സ്കെയിലാർ ടിംബാനെ റൗണ്ട് വിൻഡോയോടുമാണ് വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഒക്കെ ഉള്ളൂ റൗണ്ട് വിൻഡോയോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ് സ്കെയിലാർ വെസ്റ്റിബുലേ ഓവൽ വിൻഡോയോടും സ്കെയിലാർ ടിംബാനെ റൗണ്ട് വിൻഡോയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇനി അതിനകത്തുള്ള മറ്റൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓർഗൻ ഓഫ് കോർട്ടെ ഇസ് എ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് മെംബ്രേൻ കണ്ടെയ്ൻസ് ഹെയർ സെൽസ് ദാറ്റ് ആക്ട് ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അതായത് ശരിക്കും നമുക്ക് ചെവിക്ക് കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടെയാണ് ആ ഓർഗൻ ഓഫ് കോർട്ടെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുക അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്ന അടിയിൽ കൂടി പോകുന്ന ആ ഒരു മെംബ്രെയിനാണ് ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആ ബേസിലാർ മെംബ്രെയിൻ മുകളിൽ നമുക്ക് ധാരാളം സെല്ലുകൾ കാണാം ആ സെല്ലുകളുടെ എല്ലാം അറ്റത്ത് ഫൈൻ ഹെയർ സെൽസ് ഉണ്ട് അവയാണ് ശരിക്കും ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സൗണ്ട് വൈബ്രേഷൻസ് വരുമ്പോൾ ആ വൈബ്രേഷൻസിനെ അനലൈസ് ചെയ്യുന്നതൊക്കെ ഈ സെൻസറി ഹെയർസ് ആണ് അപ്പോൾ ഈ ഓർഗൻ കോട്ട എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഈ എബോ ബേസിലർ മെംബ്രേനിൽ കാണുന്നുണ്ട് വിത്ത് ഫൈൻ ഹെയർ സെൽസ് അതാണ് പറയുന്നത് ദ ഓർഗൻ കോട്ട ഈസ് എ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ദി ബേസിലർ മെംബ്രേൻ ബേസിലർ മെംബ്രേൻ്റെ മുകളിലായി അതായത് നമ്മൾ ആ ക്യാവിറ്റിയിൽ നമുക്ക് കാണാം നടുക്കായിട്ട് ഈ ഓർഗൻ കോട്ട കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അത് ബേസിലർ മെംബ്രേൻ്റെ മുകളിൽ കാണപ്പെടുന്ന ആ സെൽസും അതിന് മുകളിൽ വരുന്ന ഹെയർ സെൽസും എല്ലാം കൂടി ചേർന്നതാണ് സോ ഓർഗൻ ഓഫ് കോർട്ടെ ഈസ് എ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഇൻ ദി ബേസിലർ മെംബ്രേൻ കണ്ടെയ്ൻ ഹെയർ സെൽസ് ദാറ്റ് ആക്ട് ആസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അവ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു ഇനി എ ലാർജ് നമ്പർ സിലിയ ആർ പ്രൊജക്ടഡ് ഫ്രം ദി എപ്പിക്കൽ പാർട്ട് ഓഫ് ഈച്ച് ഹെയർ സെൽസ് ഈ ഓരോ ഹെയർ സെല്ലിൽ നിന്നും മുകളിലേക്ക് സീലിയറി സെൽസ് ഉണ്ടാവും സീലിയ പ്രൊജക്ട് നിൽക്കും ഇതെല്ലാം അതിന് ഈ ശരിക്കും സൗണ്ട് വൈബ്രേഷൻസിന് അനുസരിച്ചിട്ടാണ് ഈ സീലിയ മൂവിയൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള ഭാഗങ്ങളാണ് അപ്പൊ നമുക്ക് അത് ഓർത്തിരുന്നാൽ മതി ഈ ശരിക്കും ഓർഗൻ ഓഫ് കോർട്ടെ എന്ന് പറയുന്നതിനകത്ത് ബേസിലാർ മെംബ്രേൻ ഉണ്ട് ആ ബേസിലാർ മെംബ്രേന്റെ മുകളിൽ ഹെയർ സെൽസ് ഉണ്ട് അതിൽ നിന്ന് സീലിയ പ്രൊജക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞർത്ഥം എബോവ് ദി റോസ് ഓഫ് ദി ഹെയർ സെൽസ് എ തിൻ ഇലാസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടെക്ടോറൽ മെംബ്രെയിൻ പ്രസന്റ് അതുകൂടാതെ അവിടെ ഒരു ടെക്ടോറൽ മെംബ്രെയിനും കൂടെ ഉണ്ട് അതായത് ഈ എല്ലാ ഹെയർ സെൽസിന്റെയും കൂടി മുകളിലൂടെ കാണുന്നതാണ് ടെക്ടോറൽ മെംബ്രെയിൻ അവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം ടെക്ടോറൽ മെംബ്രെയിൻ ഏറ്റവും പുറമേ കാണുന്ന അതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ മെംബ്രെയിനാണ് ടെക്ടോറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഈ ഓർഗൻ ക്വാർട്ടർ കാണുന്നത് ഈ ബേസിലാർ മെംബ്രെയിന്റെയും ടെക്ടോറൽ മെംബ്രെയിന്റെയും കൂടി ഇടയിലാണ് അർത്ഥം അപ്പൊ ഈ ഓർഗൻ കോട്ടെ എന്ന് പറയുന്നതിനകത്ത് ഹെയർ സെൽസും വിത്ത് സീലിയാണുള്ളത് അത് സെൻസർ റിസപ്റ്ററുകളാണ് സൗണ്ട് റിസപ്റ്റേഴ്സ് ആണ് അതാണ് ഓർത്തേക്കേണ്ടത് അതിന്റെ അടിയിൽ ബേസിലർ മെംബ്രേനും പുറമെ ടെക്ടോറൽ മെംബ്രേനും കാണും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മെംബ്രേൻ കൂടാതെ പുതുതായിട്ടുള്ള ഒരു മെംബ്രേനാണ് ടെക്ടോറൽ മെംബ്രേൻ ടെക്ടോറൽ മെംബ്രേൻ എന്ന് പറയുന്നത് ശരിക്കും ഓർഗൻ കോട്ടയുടെ മുകളിലൂടെ കാണുന്ന ഒരു കവറിംഗ് ആണ് ഇത്രയാണ് നമുക്ക് ആ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത് അതായത് നമ്മുടെ ഈ കോക്ലിയ എന്ന് പറയുന്ന ഭാഗത്തിന് ശരിക്കും അതിന്റെ മെമ്പറിയാണ് നമ്മൾ ഈ ബോഡി ശരിക്കും ബോഡി ലേബിരിന്റ് എന്ന് പറയുന്നത് അതിനെ റെസൊണൻസ് ബേസിലാർ എന്ന രണ്ട് മെമ്പറും കൂടി ചേർന്ന് ഈ ബോഡി ലേബിരിന്റിനെ മൂന്ന് ഡിവിഷനുകളാക്കുന്നു സ്കെയിലർ വെസ്റ്റിബുലി സ്കെയിലർ മീഡിയ സ്കെയിലർ ടിംബാൻ എന്നിവ അവയിൽ എൻഡോലിംഫാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനകത്തുള്ളൊരു സ്ട്രക്ചറാണ് ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്നത് ഈ ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്നത് ബേസിലാർ മെമ്പറിന്റെ അപ്പർ സൈഡിൽ ഫൈൻ ഹെയർ സെൽസുമായി കാണുന്ന ഒരു ഭാഗമാണ് അതിനെ പൊതിഞ്ഞുകൊണ്ടൊരു മെമ്പറൈൻ ഉണ്ട് അതിനെയാണ് നമ്മൾ ടെക്ടോറിയൽ മെമ്പറൈൻ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഓർക്കുക ആ ചിത്രം നോക്കിയാണ് അത് പഠിക്കാൻ അതായത് ഒരു റെസൊണൻസ് മെംബ്രേനും ഒരു ബേസിലാർ മെംബ്രേനും കൂടെ ചേർന്ന് കോക്ലിയയുടെ ബോഡി ലേബിരിന്റിനെ മൂന്ന് ഭാഗങ്ങളാക്കുന്നു അപ്പർ പോർഷനെ സ്കെയിലർ വെസ്റ്റിബുലി മിഡിൽ പോർഷനെ സ്കെയിലർ മീഡിയ ഇന്നർ പോർഷനെ സ്കെയിലർ ടിംബാനെ എന്ന് പറയുന്നു അതിൽ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഓർഗൻ കോട്ടയിൽ വരുന്ന സ്ട്രക്ചർ ശരിക്കും ഈ ബേസിലാർ മെംബ്രേന്റെ മുകളിൽ കാണപ്പെടുന്നതാണ് അതിന് ബേസിലാർ മെംബ്രേന്റെ മുകളിൽ കാണപ്പെടുന്ന
ഫൈൻ ഹെയർസ് എന്നാണ് സഹായിക്കുന്നത് അതിനകത്ത് റിസപ്റ്റേഴ്സ് ഉണ്ട് അത് ഓഡിറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഓഡിറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട് സീരിയൽ റിസപ്റ്റേഴ്സ് ഉണ്ട് അതൊക്കെ ഉണ്ട് അതുകൂടാതെ അതിന് പൊതിഞ്ഞുകൊണ്ടൊരു മെമ്പറി ഉണ്ട് അതിനെയാണ് നമ്മൾ ടെക്ടോറിയൽ മെമ്പറി എന്ന് പറയുന്നത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഈ ഈ സ്ട്രക്ചറിൽ വരുന്നത് അപ്പോൾ ശരിക്കും ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ബോണി ലേവിരുന്ന് എന്ന് പറയുന്നതിന് നമ്മൾ ശരിക്കും അല്ലെങ്കിൽ കോക്ലിയെ നമ്മൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കാണാം ഒരു ബേസിലെ മെമ്പറിനും ഒരു റെസനേഷൻ മെമ്പറിനും കൂടി ചേർന്ന് അതിനെ മൂന്ന് ചേമ്പറുകളാക്കി മാറ്റുന്നു അപ്പർ ചേമ്പറിനെ അല്ലെങ്കിൽ അപ്പർ ക്യാവിറ്റിയെ നമ്മൾ സ്കെയിലർ വെസ്റ്റിബുൾ എന്നും മിഡിൽ ക്യാവിറ്റി സ്കെയിലർ മീഡിയ എന്നും ഇന്നർ ക്യാവിറ്റിയെ സ്കെയിലർ ടിംബാനെ എന്നും പറയുന്നു അങ്ങനെ മൂന്ന് ക്യാവിറ്റികളുണ്ട് അതിൽ ആ സ്കെയിൽ ബേസിലർ മെമ്പറിൻ്റെ മുകളിലായി നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനെ നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഹെയർ സെൽസ് ഉണ്ട് ആ ഹെയർ സെൽസിനെ പൊതിഞ്ഞുകൊണ്ട് സീലിയ കാണപ്പെടുന്നുണ്ട് കൂടാതെ ഒരു ടെക്ടോറിയൽ മെമ്പറി അതിനെ പൊതിഞ്ഞുകൊണ്ടും കാണുന്നു ഇതാണ് റിസപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇതാണ് ശരിക്കും സൗണ്ട് കേൾക്കാൻ സഹായിക്കും കോക്ലിയാണ് സൗണ്ട് കോട്ടെ എന്ന് പറയുന്നത് അതിന് സഹായിക്കുന്ന ഈ ഓർഗൻ ഓഫ് കോട്ടെയാണ് ഇതാണ് നമ്മൾ എന്താണ് നമ്മുടെ കോക്ലിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ മെമ്മറി നമ്മുടെ ബോഡി ലേബലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയാണ് അതിന് നമ്മൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഈ മൂന്ന് ഇത്രയും ഭാഗങ്ങൾ കാണാം ഒരു റെസനേഷൻ മെമ്പറിനും ഒരു ബേസിലെ മെമ്പറിനും കൂടി ചേർന്നതിനെ മൂന്ന് ഭാഗങ്ങളാക്കുന്നു സ്കെയിലർ വെസ്റ്റിബിൾ സ്കെയിലർ മീഡിയ സ്കെയിലർ ടിംബാനി കൂടാതെ അതിൻ്റെ ബേസിലെ മെമ്പറിൻ്റെ മുകളിലായി ഫൈവ് ഹെയർ സെൽസ് അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു ബേസിലെ മെമ്പറിനും കൂടി ചേരുന്നതാണ് ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അത് നിങ്ങൾ ഓർത്തിരിക്കുക ഇത് വേണമെങ്കിൽ ഒന്ന് പറയാം നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് ബോഡി ലേബലിൻ്റെ അല്ലെങ്കിൽ കോക്ലിയുടെ സ്ട്രക്ചർ എന്നുള്ളത് ഇതാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഓർത്തിരിക്കേണ്ട ഇത്രയും ഭാഗങ്ങൾ ഇനി ആർക്കെങ്കിലും പറയാൻ ശ്രമിച്ചു നോക്കിക്കോളൂ നിങ്ങൾക്ക് അപ്പോഴല്ലേ ഐഡിയ കിട്ടുക പറ്റുന്നില്ലേ എന്നാൽ ഞാൻ സമയം കുറവുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് അടുത്തേക്ക് പോകും അതായത് ബോഡി ലേബിൾ കോക്ലിയ is divided into three membranes അല്ലെങ്കിൽ ത്രീ ക്യാവിറ്റീസ് ബൈ എ ബേസിലർ ആൻഡ് എ റെസനേഷൻ മെംബ്രെയിൻ ദേ ആർ ദി അപ്പർ ക്യാവിറ്റീസ് സ്കെയിലർ വെസ്റ്റിബിൾ മിഡിൽ ക്യാവിറ്റീസ് സ്കെയിലർ മീഡിയ ഇന്നർ ക്യാവിറ്റീസ് സ്കെയിലർ ടിംബാനി അതായത് നിങ്ങളിപ്പോൾ നോക്കാൻ മതി ഒരു ബേസിലർ മെംബ്രെയിനും ഒരു റെസനേഷൻ മെംബ്രെയിനും കൂടി ചേർന്ന് കോക്ലിയ ക്യാവിറ്റി മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു അതിൻ്റെ അപ്പർ പോർഷനെ നമ്മൾ സ്കെയിലർ വെസ്റ്റിബിൾ എന്നും മിഡിൽ ഭാഗത്തിനെ സ്കെയിലർ മീഡിയ എന്നും ഇന്നർ പോർഷനെ സ്കെയിലർ ടിംബാനി എന്നാണ് പറയുന്നത് ഇതിൽ ആ ബേസിലർ മെംബ്രെയിൻ എന്ന് പറയുന്ന അതായത് ശരിക്കും സ്കെയിലർ ടിംബാനിയുടെ മുകളിൽ കാണുന്ന ഈ ബേസിലർ മെംബ്രെയിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഉപരിതലത്തിലായിട്ടാണ് ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് അതിനകത്ത് ധാരാളം ഹെയർ സെൽസ് ആണുള്ളത് അതിനെ പൊതിഞ്ഞുകൊണ്ടൊരു മെംബ്രെയിൻ ഉണ്ട് റിലാസ്റ്റിക് മെംബ്രെയിൻ അതാണ് ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടത് അതായത് റെസനേഷൻ മെംബ്രെയിൻ ബേസിലർ മെംബ്രെയിൻ കൂടി ചേർന്ന് കോക്ലിയ മൂന്നായി കഴിയുന്നു അത് അതിൽ അപ്പർ റീജിയനെ സ്കെയിലർ വെസ്റ്റിബിൾ മിഡിലിനെ സ്കെയിലർ മീഡിയ ഇന്നറിനെ സ്കെയിലർ ടിംബാനി അതിൽ ഈ ബേസിലർ മെംബ്രെയിൻ്റെ മുകളിലായി ശരിക്കും ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് ആ ഓർഗൻ ഓഫ് കോട്ടെ എന്ന സ്ട്രക്ചറിനകത്ത് ഹെയർ സെൽസ് ആണുള്ളത് ഓസ്ട്രോളിക് റിസപ്റ്റേഴ്സ് ഉണ്ട് അതിനെ പൊതിഞ്ഞുകൊണ്ടാണ് ഈ ബേസിലർ മെംബ്രെയിൻ കാണുന്നത് സോറി ടെക്ടോറിയൽ മെംബ്രെയിൻ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെറിയ കാര്യങ്ങളെ അത് പഠിക്കാനുള്ള ഇതാണ് ഇന്നർ ഇയറിന്റെ ബാക്കി ഭാഗങ്ങൾ ദ ഇന്നർ ഇയർ ഹാസ് എ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എബോവ് ദ കോക്ലിയ നിങ്ങൾക്കറിയാം ഇന്നർ ഇയറിൽ നമുക്കൊരു വെസ്റ്റിബുലർ അപ്പാരറ്റസ് കൂടി ഉണ്ട് നിങ്ങൾ ചിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് കോക്ലിയ കൂടാതെ കോക്ലിയുടെ പുറത്തായി നമ്മൾ കാണുന്നതാണ് വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണത് ഇറ്റ് ഹാസ് ത്രീ സെമി സർക്കുലർ കനാൽസ് ആൻഡ് ദി ഓട്ടോലിത് ഓർഗൻ കൺസിസ്റ്റിംഗ് ഓഫ് ദ സാക്കുലർ ആൻഡ് ദി യൂട്രിക്കിൾ അതിന് മൂന്ന് സെമി സർക്കുലർ കനാൽസ് ആ ചിത്രത്തിൽ ആദ്യത്തെ ഇയറിന്റെ ചിത്രത്തിൽ നോക്കുക അതിനകത്ത് നമുക്കിങ്ങനെ കോയിലിരിക്കുന്ന ഭാഗങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് സെമി സർക്കുലർ കനാൽസ് ആണ് ഉള്ളത് അവിടെ മൂന്ന് സെമി സർക്കുലർ കനാൽസ് ഉണ്ട് ആ
semi circular canal sende phagathu avade adana ningal parni semi circular canal ennu parayna phagathana oru otolith organ undu adinathu saccula nutricula adhaari doorame semi circular canal lkk povunnende adi phagathai semi circular canal inde aa bhagam kottu bulge idanu aa bhagathana ee rendu canal utriculum sacculum kaanunnu appo sherikkum namukku oru vestibular apparatus undu cochlear mullayi aa vestibular apparatus moonu semi circular canals ഓട്ടോ ലിത്തും ആണ് ഉള്ളത് ആ ഓട്ടോ ലിത്തിൽ രണ്ട് ചേംബറുകൾ ഉണ്ട് യുട്രിക്കിളും സാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഓട്ടോ ലിത്തൊക്കെ അതായത് നമ്മൾ ഈ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തല ഓരോ അവസ്ഥയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ ഓട്ടോ ലിത്തിനകത്ത് കാണുന്ന ശരിക്കും ക്രിസ്റ്റൽസ് ഉണ്ട് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ചുണ്ണാമ്പുകളുടെ തരികൾ എന്നൊക്കെ പറയും അവ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് അതിനുള്ളതാണ് ഈ ശരിക്കും ശരിക്കും തന്നെ ഓട്ടോ ലിത്തുകൾ എന്ന് പറയും ഇനി The base of the canals, this semicircular canal the base is swollen and from pure canal and is called ampulla. Our heart is called ampulla. That is, our semicircular canal the base swollen is called our heart. That is, pure canal our heart is ampulla. Which contains a follicle which is called crista ampullaris with hair cells. That is, pinne porame kaanna follicle irikkunna ridgine aanu crista ampullaris ennu parayunnu. Adhaayathu നമ്മൾ ശരിക്കും സെമിസർക്കാളിന്റെ ബേസിൽ ആംബിള കാണുന്നു ആ ആംബിളയിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ചെറിയ മുഴ പോലെ ഭാഗമുണ്ട് അതിനെ ക്രിസ്റ്റ ആംബുലാരിസ് എന്ന് പറയും അതുപോലെ ദ സാക്കുല ന്യൂട്രിക്കിൾ കണ്ടെയ്നർ പ്രൊജക്ടീവ് റിഡ്ജ് കോൾഡ് മാക്കുല ഈ സാക്കുല ന്യൂട്രിക്കിളും അതുപോലെ തന്നെ മാക്കുല എന്നറിയപ്പെടുന്ന മറ്റൊരു റിഡ്ജും കാണപ്പെടുന്നുണ്ട് ഇത് തമ്മി മാറിപ്പോയത് ഇതിന്റെ പ്രത്യേകം നോക്കി ലാസ്റ്റ് പോയിന്റ് നോക്കി ദ ക്രിസ്റ്റ ആൻഡ് മാക്കുല ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് പോസ്റ്റർ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവയാണ് ഏതൊക്കെയാണ് ക്രിസ്റ്റ ആംബുലാരിസും മാക്കുലയും വിളിച്ചത് അതാണ് അതിന്റെ ഫംഗ്ഷൻ അപ്പൊ ശരിക്കും രണ്ട് ഭാഗങ്ങളാണ് അതായത് നമ്മൾ ഈ സെമി സർക്കൽ കനാല് ഓട്ടോ ലിത്ത് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് അത് ഈ സെമി സർക്കൽ കനാലിന്റെ പിന്നെ ബേസിലാണ് ആംബുല കാണുന്നത് ഓട്ടോ ലിത്തിലാണ് യുട്രിക്കിൾ സാക്കുലും കാണുന്നത് അതിൽ ആംബുലയിൽ കാണുന്ന റിഡ്ജിനെയാണ് ക്രിസ്റ്റ ആംബുലാരിസ് എന്ന് പറയുന്നത് അതേസമയം സാക്കുല യുട്രിക്കിൾ തുടങ്ങിയ ഓട്ടോ ലിത്ത് ചേംബറിൽ കാണപ്പെടുന്നതാണ് മാക്കുല എന്ന് പറയുന്നത് ഇതിന് രണ്ടിന്റെയും ഫംഗ്ഷൻ ബോഡി ബാലൻസ് ആണ് ബോഡി ബാലൻസ് ചെയ്യുന്ന മെയിൻറ്റെയിനിങ് ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് പോസ്റ്റർ നമ്മൾ നേരെ നിൽക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ പിന്നെ രണ്ട് ഭാഗങ്ങളാണ് ക്രിസ്റ്റിയും ക്രിസ്റ്റ ആംബുലാരിസും ആംബുലേ കാണുന്നതാണ് ആംബുലാരിസ് എന്ന് പറയുന്നത് ക്രിസ്റ്റ ആംബുലാരിസും മറ്റൊന്ന് മാക്കുലേ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഇന്നറിയത്തെ ബാക്കി ഭാഗങ്ങൾ പറയുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് കോക്ലിയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നറിയയിൽ ആദ്യം പറഞ്ഞത് അത് കൂടാതെയുള്ള ഭാഗമാണ് ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈ വെസ്റ്റിബുലർ അപ്പാരറ്റസിൽ ശരിക്കും സെമി സർക്കുലർ കനാൽസും ഓട്ടോ ലിത്തുമാണ് ഉള്ളത് അപ്പൊ ഈ സെമി സർക്കുലറിന്റെ ബേസിൽ ആംബുലേറ്റർ റീജിയൻ ഉണ്ട് അതിലൊരു റിഡ്ജ് ഉണ്ട് അതിനെയാണ് നമ്മൾ ക്രിസ്റ്റ ആംബുലൻസ് എന്ന് പറയുന്നത് അതുപോലെ ഓട്ടോ ലിത്തിന് രണ്ട് ചേമ്പുകളുണ്ട് സാക്കുലും യുട്രിക്കിളും അവയിൽ ഒരു റിഡ്ജ് ഉണ്ട് അതിനെ നമ്മൾ മാക്കുല എന്നാണ് പറയുന്നത് ഈ ക്രിസ്റ്റിയും മാക്കുലയും കൂടി ചേർന്ന് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഇയറിന്റെ ഭാഗങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഈ ഓരോ പാഠഭാഗങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫോക്കസ് പോയിന്റൊക്കെ കിട്ടി നമ്മൾ തുടക്കം മുതൽ ആദ്യം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ് അത് നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് നമ്മൾ പാഠഭാഗം തീരും നമുക്ക് ഈ കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ബാക്കിയുള്ളത് ഇനിയിപ്പോൾ അതിനകത്ത് നിന്ന് ഫോക്കസ് പോയിന്റ് മാത്രമേ ഇപ്പോൾ വെക്കാൻ എടുക്കൂ കാരണം ഏകദേശം എല്ലാ ഭാഗങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ആ ഫോക്കസ് പോയിന്റിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഭാഗങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഹോർമോൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അടുത്തായിട്ട് വരുന്നത് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഫോക്കസ് പോയിന്റിലുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അത് നാളെ ക്ലാസ് ഉണ്ട് നാളെ രാവിലെ നാളെ എല്ലാവരും വരികയാണെങ്കിൽ നമുക്ക് രാവിലെ ടീച്ചിൻ്റെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാം അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരാം നോക്കാം നമ്മൾ രാവിലത്തേക്ക് എത്ര പേര് ജോയിൻ ചെയ്ത് നോക്കാം നേരത്തെ പറഞ്ഞാൽ 60 പേര് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരും ജോയിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അറ്റൻഡൻസ് എല്ലാവരും പറയണം നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരുന്നതുകൊണ്ട് അറ്റൻഡൻസിൻ്റെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കണം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ അത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ അറ്റൻഡൻസ് ക്ലാസ്സിൽ എത്ര പേര് പ്രസൻ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ക്ലാസ്സിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ഒന്ന് നമ്പേഴ്സ് ആദ്യം പറയുക പ്ലസ് വണ്ണയിലെ ഒന്ന് നമ്പേഴ്സ് പറയുക വൺ ആ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറയണമെന്നില്ല ആ ത്രീ പറ ത്രീ ആ
3 day 4 6 Ashwin 6 ആണ് 6 ആണ് Ashwin 7 Austin അല്ലേ 8 11 11 12 11 12 12 okay 13 13 ഉണ്ട് അല്ലേ 14 15 13 കണ്ടിയ 15 ഇല്ല 16 നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ പേര് കൂടെ ഇടണം ചിലപ്പോൾ ഞാൻ എല്ലാവരുടെയും നമ്പർ ചിലപ്പോൾ നിങ്ങൾ ഈ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല 16 ഉണ്ടോ ഉണ്ടോ ഏ ആ ആ 16 ആ ആ ഓക്കെ ഓക്കെ 17 ആ പറഞ്ഞോളൂ 18 ആ 19 ആ 20 20 ഉണ്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് 20 ഉണ്ടോ ആ 21 ആ ഓക്കെ 22 പറഞ്ഞു അല്ലേ ആ 23 ആ പറഞ്ഞു 24 ആ 25 ഉണ്ടോ 25 ആ 25 ഉണ്ടല്ലോ അല്ലേ 25 ഉണ്ടോ ആ ഓക്കെ